ടെസ്റ്റിംഗ് പാത്ത് ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ ബാക്കി ഡീറ്റെയിൽഡ് ഫ്ലോ ലൈൻ ഇവിടെ ഉണ്ട്. A to B, അതായത് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു. അതിനുശേഷം B to C, ഇതുവരെ ഇന്റർനാഷണലി എല്ലായിടത്തും റിവേഴ്സ് പാർക്കിംഗ് മസ്റ്റാണ്. കാരണം കാറുകൾ വർദ്ധിച്ചു വരുമ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന റിവേഴ്സ് പാർക്കിംഗ്, ചിലപ്പോൾ ബോംബെ പോയാലും ഡൽഹി പോയാലും ഒക്കെ നിങ്ങൾ റിവേഴ്സ് പാർക്കിംഗ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ റിവേഴ്സ് പാർക്കിംഗ് അതിൽ ചെയ്യും. അവിടെ നേരെ വന്ന് ഗ്രേഡിയന്റിലെ സ്റ്റോപ്പ്, അവിടെ നിന്ന് മുന്നോട്ട് എടുത്ത് വന്നിട്ട് പാർക്കിംഗ് പുറത്തേക്ക് എടുക്കും. വണ്ടി പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ മഞ്ഞ കാണുന്നിടത്ത് ഗ്രേഡിയൻ ആണ്, സ്റ്റോപ്പ് ആണ്. ജയിലൊരു സ്റ്റോപ്പ് ഉണ്ട് സാർ, നടുവിലൊരു സ്റ്റോപ്പ് വരും. ആ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് വീണ്ടും ഗിയറിട്ട് വണ്ടി എടുക്കണം. വീണ്ടും തിരിച്ചു വന്ന് ആ മഞ്ഞ രണ്ടാമത്തെ മഞ്ഞ എന്താണ് ഗ്രേഡിയൻ ഇറക്കമാണ്, ഇറക്കമാണ്. അവിടെ നിന്ന് മുകളിലെ ടോപ്പിൽ വന്നിട്ട് ആ കേറ്റത്തിൽ നിർത്തും. പിന്നെ ഇറക്കം ഇറങ്ങി വന്ന് ഇതൊങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയിട്ട് റോഡേഷനിൽ തന്നെ നിർത്തും. ആദ്യം കാണുമ്പോൾ ഒരു പേടി തോന്നും, അത് മാറിപ്പോകും, കുഴപ്പമില്ല. ഞങ്ങൾ ഇത് ഉണ്ടാക്കി ഇതിനകത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ കുറെ ആളുകൾ ജീപ്പ് ഓടിച്ചു നോക്കി. നമ്മുടെ ബെഗാറോ ജീപ്പിന് നമ്മൾ ട്രെയിനിങ് റേഡിയസ് കുറവാണല്ലോ, അതാണ് സാധനം തന്നെ ഇതിൽ ഓടിച്ച് പാർക്ക് ചെയ്ത് നോക്കി. ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ ഓടിച്ചിട്ടുണ്ട്, അദ്ദേഹം ഓടിച്ചിട്ട് മറ്റു ഉദ്യോഗസ്ഥന്മാരും ഓടിച്ചു അദ്ദേഹത്തോടൊപ്പം. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചില്ല, ഓടിച്ചതിന്റെ വീഡിയോ ആണെങ്കിൽ കാണിച്ചേക്കാം. ഇതെങ്ങനെയെന്ന് ചോദിക്കരുത്, കാരണം അദ്ദേഹം സ്ഥിരം ഡ്രൈവിംഗ് നടത്തുന്ന ആളല്ല, വണ്ടി ഓടിക്കാൻ അറിയാം എന്നുള്ളതല്ലാതെ ഡ്രൈവർ